പൂനെയിലെ സായി ഇന്റർനാഷണൽ ഹോട്ടലിൽ നിന്നാണ് സമർത് പോലീസ് ബണ്ടി ചോറിനെ കസ്റ്റഡിയിലെടുത്തത് മഹാരാഷ്ട്രയിൽ ഇയാളുടെ പേരിൽ കേസില്ലാത്തതിനാൽ കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം ബണ്ടിയെ കരുതൽ തടങ്കലിലാക്കി കമ്മീഷണർ ഓഫീസിന് സമീപമുള്ള ജയിലിൽ പാർപ്പിച്ചു പേരൂർക്കട സിഐ പ്രതാപൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പൂനെയിലെത്തി ബണ്ടിയെ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് തിരുവനന്തപുരത്ത് നടത്തിയ മോഷണത്തിന്റെ ഉത്തരവാദിത്വം ബണ്ടി ഏറ്റെടുത്തത് പട്ടം മുട്ടടയിലെ വീട്ടിൽ നിന്ന് ബണ്ടി മോഷ്ടിച്ച ലാപ്ടോപ്പും മൊബൈൽ ഫോണും പൂനെ പോലീസ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഉച്ചയോടെ ജയിലിൽ നിന്ന് ബണ്ടിയെ സ്റ്റേഷനിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേരള പോലീസിന് കൈമാറി പൂനെയിൽ നിന്ന് റോഡുമാർഗ്ഗം മുംബൈയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് വിമാനത്തിലാകും ബണ്ടിയെ കേരളത്തിലെത്തിക്കുക നാളെ വെളുപ്പിനെ അഞ്ചരയ്ക്കുള്ള എയർഇന്ത്യാ വിമാനത്തിലാകും ബണ്ടിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത് വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാകും ബണ്ടിയെ കേരളത്തിലെത്തിക്കുന്നത് സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദമിയുടെ അഭിഭാഷകൻ ബി എ ആളൂരാകും തിരുവനന്തപുരത്ത് ബണ്ടിക്ക് വേണ്ടി ഹാജരാകുക ഇതിനിടെ താൻ കാർ മോഷ്ടിച്ചത് ബോളിവുഡ് സംവിധായകൻ ദിവാകർ ബാനർജിയെ കൊലപ്പെടുത്താനായിരുന്നുവെന്ന് ബണ്ടി പൂനെയിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ദിബാകർ ബാനർജി സംവിധാനം ചെയ്ത ഓയലക്കി ഓയയിൽ തന്നെ കള്ളനായി ചിത്രീകരിച്ചതിന്റെ അമർഷം കാരണമാണിതെന്നും ബണ്ടി പറഞ്ഞു തന്റെ ജീവിതം സിനിമയാക്കിയതിന് ദിബാകർ ബാനർജിയോട് ബണ്ടി പ്രതിഫലം ആവശ്യപ്പെട്ടിരുന്നു എന്ന് നേരത്തെ വാർത്തകൾ എന്നാൽ ബണ്ടിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ വിശ്വസിക്കേണ്ടെന്നും കേസ് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകാം ഇതെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ വി വി അരുൺ തിരുവനന്തപുരം ഇന്ത്യ